നമസ്കാരം എല്ലാവർക്കും. ഡോക്ടർ റസാഖ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ അബ്ദുൾ റസാഖ് ഉമ്മത്തൂർ, കൺസൾട്ടന്റ് ചെസ്റ്റ് ഫിസിഷ്യൻ ആയിട്ട് CSI മിഷൻ കൊടക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്മയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായിട്ടോ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടോ ഉള്ള എന്തെങ്കിലും ഘടകങ്ങൾ കാരണം നമ്മുടെ ശ്വാസനാളങ്ങൾ ചുങ്ങുകയും അതുപോലെ തന്നെ ശ്വാസനാളത്തിനകത്ത് നീർക്കെട്ട് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ആസ്മ എന്ന് പറയുക. ഇത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ക്രോണിക്കായിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ആസ്മ. പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്കൂളിൽ പോകുന്നതിനും അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ അവരുടെ ജോലി ഒരുപാട് ദിവസങ്ങളിൽ ആബ്സെൻ്റ് ആവുന്നതിനൊക്കെ ഇതൊരു കാരണമാകുന്നു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസ്മയുള്ള പേഷ്യൻസിന് പലർക്കും അത് അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അതിന് അവരൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. രണ്ടാമതായിട്ട് പറയാനുള്ളത്, അവർക്ക് ഈ കഫക്കെട്ടെന്ന് പറഞ്ഞിട്ട് പലതവണ ഇതിനിങ്ങനെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. മൂന്നാമതായിട്ട് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലായ്മ. അപ്പോൾ നമുക്കൊരു ആസ്മ കേസ് ഉണ്ട്, വരും ഇരിക്കും. എന്തൊക്കെയാണ് നിങ്ങളെ ബുദ്ധിമുട്ട്? ചുമയുണ്ട്, ജലദോഷമുണ്ട്, അതുപോലെ നല്ല കഫക്കെട്ടും ഉണ്ട്, പിന്നെ ശ്വാസം വലിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് വലിയ വലിയ പോലത്തെ സൗണ്ട്. അപ്പൊ ഈ ആസ്മയിലുള്ള ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പറഞ്ഞ പോലെ വിട്ടുമാറാത്ത ചുമയുണ്ടാവും, ശ്വാസം മുട്ടുണ്ടാവും, നെഞ്ചത്തു നിന്ന് വലിവിന്റെ സൗണ്ട് ഉണ്ടാവും, പിന്നെ ഈ ചെസ്റ്റ് ടൈറ്റ്നെസ് ഉണ്ടാവും നല്ല. പിന്നെ ചില ആളുകൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കണ്ണിന് ചൊറിച്ചില്, തുമ്മല്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കണ്ണ് ചൊറിച്ചില്, തുമ്മൽ, എന്തെങ്കിലുമൊക്കെ? തുമ്മലുണ്ട്, തുമ്മലുണ്ട്. അപ്പൊ തുമ്മലൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. ചിലർക്ക് ശരീരം ചൊറിച്ചില് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതന്നെ ഈ എപ്പോഴാണ് ഇത് കൂടുതൽ, ഏത് സമയത്താണ് നിങ്ങൾക്ക് ഈ ചുമയും ശ്വാസം മുട്ടൊക്കെ കൂടുതലായിട്ട് തോന്നുന്നത്? രാത്രി സമയത്ത് നല്ല വലിവ് തോന്നാറുണ്ട്, അതിനുശേഷം പിന്നെ വെളുപ്പിനെ ആകാറാകുമ്പോൾ, പുലർച്ചയോടെ. ഇതിന്റെ കൂടുതലും ഇതന്നെയാണ് ഇതിന്റെ സിംറ്റംസിൽ. നമ്മൾ ഈ ആസ്മയൊക്കെ ട്രിഗർ ആവുന്ന എപ്പോഴും രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ പിന്നെ നേരം പുലർച്ചെ ആവുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് കാണുക. പിന്നെ ഇത് പിന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ വീട്ടിലായിരിക്കെങ്കിലും ഇത് ആസ്മയുടെ പ്രശ്നമുണ്ടോ? വീട്ടിൽ ചേട്ടന് ഈ വലിവുണ്ടായി. അപ്പോൾ ഇത് ഫാമിലി ഹിസ്റ്ററി ഒരു വലിയ ഫാക്ടറാണ് ഈ ആസ്മയിൽ. അതുപോലെ നിങ്ങൾക്ക് എത്ര കൊല്ലമായിട്ട് ഇപ്പൊ ഇതുണ്ട്? നാല് കൊല്ലമായി. നാല് കൊല്ലമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ആസ്മ ഈ പ്രശ്നം ഉണ്ടോ? ശ്വാസം മുട്ടൊക്കെ ഉണ്ടോ? എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം എടുക്കാനൊക്കെ. ചിലർക്ക് അങ്ങനെയാണ്, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉണ്ടാവാം. ചിലർക്ക് സീസണിലായിരിക്കും, അതായത് ചില കാലങ്ങളിൽ മാത്രം, ഇപ്പൊ തണുപ്പാവുന്ന കാലങ്ങളിൽ. ചിലർക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം, ഇപ്പൊ തണുത്ത പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ, ചില ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ, അങ്ങനെ അതിനെയാണ് നമ്മൾ ഈ ട്രിഗേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇനി ഇതിന് പിന്നെ അതിന്റെ കാരണങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു വലിയ ഫാക്ടറാണ്. പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും കൂടെ അലർജി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അലർജി ക്രൈനൈറ്റിസ്, പിന്നെ അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചില്, ശരീരം ചൊറിച്ചില്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ നല്ല തടിയുള്ള ആളുകൾക്ക്, അമിത ഭാരമുള്ള ആളുകൾക്ക് ആസ്മ വരാൻ ചാൻസ് ആണ്. പിന്നെ ക്രോണിക്കായിട്ട് കുറേ കാലം നമ്മൾ എന്തെങ്കിലും കെമിക്കൽസിന് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിലും ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആസ്മ വരാനുള്ള സാധ്യതകൾ. ഇനി ഈ ആസ്മയ്ക്ക് നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ, അതായത് പ്രേരകമായിട്ടുള്ള, നമുക്കിപ്പോൾ ഒരു ആസ്മ പേഷ്യൻ്റ് ആണെങ്കിലും അയാൾക്ക് എപ്പോഴും ഈ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഈ സിംറ്റംസ് വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിപ്പോൾ എപ്പോഴാണ് കൂടിയത് നിങ്ങൾക്ക്? എന്തെങ്കിലും പൊടിയിലോ ഡസ്റ്റിലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്ന? ഞാൻ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളിച്ചപ്പോഴേക്കും പൊടി അടിച്ചായിരുന്നു, അതിനുശേഷം ഭയങ്കര ശ്വാസം മുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഈ പൊടിയൊക്കെ അടിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഡസ്റ്റിൽ, അതായത് പുറത്തെ ഡസ്റ്റ് ആവാൻ, ഈ വീട്ടിലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മളെ ഈ ഷെൽഫ് ഒന്ന് തുറന്നാൽ തന്നെ മതി, അതിനകത്തുള്ള ഈ കോട്ടൻ്റെ ഡസ്റ്റൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ അത് വീട്ടിൽ തന്നെ നമ്മൾ ഈ കൊതുക് തിരി കത്തിക്കുക, ചന്ദനം തിരി കത്തിക്കുക, അതുപോലെ പിന്നെ വീട്ടിൽ നമ്മൾ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ആസ്മ ട്രിഗർ ചെയ്യാൻ, അതുപോലെ ഈ ബേഡ്സിൻ്റെ ഒക്കെ കാഷ്ടങ്ങൾ, ഈ പക്ഷികളുടെ കാഷ്ടങ്ങൾ, പിന്നെ പൂമ്പൊടികൾ, അപ്പോൾ അതൊക്കെയാണ്. അതുപോലെ ചൂട്, തണുപ്പ്, തണുത്തതായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ചൂടുള്ളൊരു ക്ലൈമറ്റിലോട്ട് പോവുക, തണുത്ത ക്ലൈമറ്റിലോട്ട് പോവുക, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ആസ്മനെ ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. ഇനി നമ്മൾ ആസ്മനെ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആസ്മ ഡയഗ്നോസിസിൽ നമ്മൾ ആദ്യം നമ്മൾ ഈ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കുറേ പോയിന്റ്സ് കിട്ടും. അതിൽ അവർക്ക് ഒരു സീസണൽ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ അത് ഈ ഇതുപോലെയാണ്, ഏത് ഏജിലും വരാം. ചിലപ്പോൾ അത് ചെറുപ്പം കുട്ടിക്കാലമായിട്ട്, ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ തുടങ്ങിയിട്ട് ജീവിതകാലം മൊത്തം ഉണ്ടാവുക. ചിലപ്പോൾ ചെറുപ്പത്തിൽ മാത്രം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 40 വയസ്സിന് ശേഷം വരാം.
ചിലപ്പോൾ ചില ആളുകൾക്ക് ചെറുപ്പത്തിലേ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് 40 വയസ്സിന് ശേഷമായിരിക്കും കാണുന്നത്. അങ്ങനെ ഏത് ഏജിൽ വേണമെങ്കിലും വരാം. പിന്നെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ, ഈ മോർണിംഗ് അത്ര സിംറ്റംസ് ഉണ്ടാവില്ല, കൂടുതലും ഈ രാത്രികളിൽ തണുപ്പൊക്കെ ആവുന്ന സമയത്തായിരിക്കും ഇത് പ്രശ്നം ഉണ്ടാക്കുക. അതുപോലെ തന്നെ രാത്രി ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഇതിൽ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഈ ഇത് ഉണ്ടാവാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്ടർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പൊടി എക്സ്പോസ് ചെയ്യുക, തണുപ്പ് എക്സ്പോസ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഫാക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ജോലിയൊക്കെ ജോലി ഇപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ ടൈൽസിൻ്റെ കട്ടിങ് അപ്പൊക്കെ പൊടിയൊക്കെ പാറുമ്പോൾ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവർക്ക് കൂടെ എന്തെങ്കിലും അലർജിയുടെ സിംറ്റംസ്, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ തുമ്മലുണ്ട് എന്ന് വെക്കുക, അലർജിക് റൈനൈറ്റിസ് ഉണ്ട്, അങ്ങനത്തെ ഒരാൾക്ക് 40% ചാൻസ് ഉണ്ട് പിന്നെ അത് ആസ്മയായിട്ട് മാറാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പേഷ്യൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടി, അതിനുശേഷം നമ്മൾ പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യും. അപ്പോൾ നമുക്കൊരു പേഷ്യൻ്റെ സാധാ ഈ ബ്രീത്തിങ് റേറ്റ് കൂടുതലായിരിക്കും. അതായത് നോർമലി നമുക്കൊരു 12 മുതൽ 18 വരെയാണ് പിന്നെ നമ്മളെ ഈ നമ്മൾ ശ്വാസം വലിക്കലും വിടലും ഒരു മിനിറ്റിൽ ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ നമ്മളിവരെ പിന്നെ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളെ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ചെസ്റ്റിൽ നിന്ന് നമുക്കൊരു വീസിങ്ങിൻ്റെ സൗണ്ട്, ആ വലിവിൻ്റെ സൗണ്ട്, ചില ആളുകൾക്ക് അത് പുറത്തോട്ട് കേൾക്കാം, ചില ആളുകൾക്ക് പുറത്തോട്ട് കേൾക്കില്ല. അപ്പോൾ നമുക്ക് അത് ചിലപ്പോൾ ചില ആളുകളിൽ കേൾക്കാം. അപ്പോൾ സിവിയർ ഒക്കെ ആവും, ശ്വാസം വലിക്കൂ. അപ്പോൾ ചില ആളുകളിൽ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വീസിങ് നന്നായിട്ട് കേൾക്കാം, ചില ആളുകളിൽ കേട്ടോളന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചില ആളുകളിൽ നല്ല പുറത്തോട്ട് കേൾക്കാം, ചില ആളുകൾക്ക് നമുക്ക് ഈ സ്റ്റെതസ്കോപ്പിലൂടെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എല്ലാ വലിവേരും ആസ്മ ഉള്ളവരല്ല, അതുപോലെ തന്നെ എല്ലാ ആസ്മക്കാർക്കും ഈ വലിവിൻ്റെ സൗണ്ട് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ വലിവെന്ന് പറയുന്നത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇനി നമ്മളിത് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ നമ്മൾ കുറേ ടെസ്റ്റിന് വിടും. അതിൽ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതായത് AEC എന്നൊക്കെ പറയും, IgE. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്കിൻ പ്രിക്കോപ്പ് ടെസ്റ്റുകളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. എക്സ്റേ നമുക്ക് നിർബന്ധമല്ല, വേണമെങ്കിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ന്യൂമോണിയ, ആസ്മയുടെ മുകളിൽ വീണ്ടും ന്യൂമോണിയ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഞ്ഞത്ത് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പിന്നെ ശ്വാസകോശത്തിനകത്ത് പിന്നെ എയർ കെട്ടി കിടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ശ്വാസം നമുക്ക് എക്സ്റേ എടുക്കാവുന്നത് നല്ലതാണ്. പിന്നെ നമുക്കുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഈ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതായത് ശ്വാസകോശത്തിൻ്റെ ഇതായിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുക. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്പൈറോമെട്രി ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.